എത്രയും പെട്ടെന്ന് ഒരു വെബ് ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എങ്ങനെയാവാന്നുള്ളത് പറഞ്ഞുതരാം. ഇത് പറയുമ്പോൾ രണ്ട് ഡൗട്ടുകളുണ്ട്. ഇപ്പോഴും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ വെബ് ഡെവലപ്പർക്ക് ജോലി ഉണ്ടോ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട്. അതിന്റെ ഓൾറെഡി ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ അടുത്തൊരു ഡൗട്ടാണ് ITI എഞ്ചിനീയേഴ്സിൽ പ്രോഗ്രാമേഴ്സിന് ജോലി പോകുക എന്നുള്ള ഡൗട്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഇനി എങ്ങനെ എത്രയും പെട്ടെന്ന് ഒരു വെബ് ഡെവലപ്പർ ആയിട്ട് ഒരു ജോബ് അച്ചീവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞുതരാം. അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആദ്യം ഈ വെബ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്താണെന്ന് മനസ്സിലാവണം. അതിന് ഫ്രണ്ട് എൻഡ് എന്താ, ബാക്ക് എൻഡ് എന്താ, ഡാറ്റാബേസ് എന്തിനാ, HTML എന്തിനാ, CSS എന്തിനാ, ജാവാസ്ക്രിപ്റ്റ് എന്തിനാ, ജാവ എവിടെ, പൈത്തൺ എവിടെ, നോഡ് ജെഎസ് എവിടെ, ഇതെല്ലാം കൂടി എന്താണ് കഥ എന്നൊന്ന് മനസ്സിലാവണം. അപ്പൊ ഏതൊരു മനുഷ്യനും ഇതിന്റെ കഥ എന്താണ് അല്ലെ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ, അതായത് പ്രയർ നോളജ് ആയിട്ട് നമുക്ക് വേറെ ITI നോളജ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ വെബ് ഡെവലപ്മെന്റ് ഫോർ ബേബീസ് ഉള്ള ഒരു വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ആദ്യം പോയി വാച്ച് ചെയ്യുക, ഒറ്റ വീഡിയോ ആണ്, അത് ആദ്യം പോയി വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാവണമെന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഇനി അതിലെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ, ഇത് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പോ ഒരു ഡെസ്ക്ടോപ്പോ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തുടങ്ങേണ്ടത് HTML, CSS, ജാവാസ്ക്രിപ്റ്റ് ഇതൊക്കെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി 10 വീഡിയോയിലൂടെ വെബ് ഡിസൈനിങ് ചലഞ്ച് എന്നുള്ള ട്യൂട്ടോറിയൽ സീരീസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെബ് ഡിസൈൻ പഠിച്ചെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആണ്, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള ഒരു 10 വീഡിയോ ട്യൂട്ടോറിയൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ learn.prototype.com എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ ഒരു ലാംഗ്വേജ് ആണ് പഠിക്കേണ്ടത്. ആ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വെബ് ഡെവലപ്മെന്റ് ചലഞ്ച് എന്നുള്ള രീതിയിൽ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ബാക്ക് എൻഡിൽ നോഡ് ജെഎസ്, അതിന് ഫ്രെയിം വർക്ക് എക്സ്പ്രസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വെബ് ഡെവലപ്മെന്റ് കാര്യങ്ങളാണ്. ബാക്ക് എൻഡിൽ ഡാറ്റാബേസ് MongoDB ഒക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതൊക്കെ എന്താണെന്നുള്ള ഇപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കഥയൊക്കെ പറഞ്ഞ് ഞാനും സോനും കൂടെ, സോനും ആരാന്നൊക്കെ ഉള്ള വീഡിയോ നോക്കി മനസ്സിലാവും. വളരെ രസകരമായിട്ട് ഞങ്ങൾ അതിൽ തമാശയൊക്കെ പറഞ്ഞിരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സോ ആ വീഡിയോസ് വാച്ച് ചെയ്ത് നോക്കുക. ആ ഒരു ട്യൂട്ടോറിയൽ കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ഒരു വെബ് ഡെവലപ്പർ ആവുക. അതായത് വെബ് ഡെവലപ്പർ ആവാന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് ഒരു ഫുൾ ഒരു ഇ-കോമേഴ്സ് വെബ്സൈറ്റ്, അതായത് ആമസോണൊക്കെ പോലുള്ള വെബ്സൈറ്റ് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ എല്ലാ സ്കില്ലും നിങ്ങൾക്ക് അതോടുകൂടി സെറ്റ് ആവും. ഇത്ര ആയാൽ തന്നെ നിങ്ങൾ ഒരു വെബ് ഡെവലപ്പർ ആയി. പക്ഷേ ചില കേസിൽ നിങ്ങൾക്ക് ഫ്രണ്ട് എൻഡ് കൂടെ പഠിക്കേണ്ട, അതായത് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നല്ലൊരു ഫ്രെയിം വർക്ക് കൂടി ആഡ് ചെയ്യണം. ഒരു റിയാക്ടോ, ആംഗുലറോ, വ്യൂ ജെഎസോ, അങ്ങനെ പല ഫ്രെയിം വർക്കുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഇപ്പൊ ചാൻസ് ഉള്ള ഫ്രണ്ട് എൻഡ് ഫ്രെയിം വർക്കാണ് റിയാക്ട് ജെഎസ്. അതിന്റെ ട്യൂട്ടോറിയൽ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്, 10 വീഡിയോയിലാണ് ചെയ്തിട്ടുള്ളത്. ആ ട്യൂട്ടോറിയലിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ താഴെ ആഡ് ചെയ്യാം. ആ ട്യൂട്ടോറിയൽ നമ്മുടെ ലേണിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ അവൈലബിൾ ആണ്. സോ അത് പോയി അവിടെ നിന്ന് വാച്ച് ചെയ്യുക. അത് ചെയ്ത് നോക്കി കഴിയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് റിയാക്ട് ജെഎസും സെറ്റ് ആവും. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആവേണ്ട എല്ലാ നോളജുമായി. പക്ഷെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഇനി ഒരു ജോബ് കിട്ടുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ജോബ് കിട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഒന്ന് ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാതെ കമ്പനീസും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ട്രാ ഒരു പ്രൊജക്റ്റും കൂടെ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഊബർ പോലുള്ള പ്ലാറ്റ്ഫോമോ, ഒരു സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോമോ, ഒരു വാട്സാപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോലുള്ള പ്ലാറ്റ്ഫോമോ, അല്ലെങ്കിൽ ഒരു മൂവി ടിക്കറ്റിൻ്റെ ബുക്ക് മൈ ഷോ പോലുള്ള പ്ലാറ്റ്ഫോമോ, എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് ഫുള്ള് നിങ്ങൾ തന്നെ വരച്ച് പ്ലാൻ ചെയ്തുണ്ടാക്കിയിട്ട് അങ്ങനത്തെ ഒരു പ്രൊജക്റ്റ് കൂടി എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ചെയ്യണം. ഒന്നോ രണ്ടോ ചെയ്യുക, അത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. എന്നിട്ട് ഇതെല്ലാം വേണം റെസ്യൂമിൽ ആഡ് ചെയ്യാൻ. ഇതെല്ലാം റെസ്യൂമിൽ ആഡ് ചെയ്തതിന് ശേഷം ഈ നോഡ് ജെഎസ് എക്സ്പ്രസ് അല്ലെങ്കിൽ മേൺ സ്റ്റാക്ക് അല്ലെങ്കിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന്റെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയോട് ചോദിച്ചാലും കിട്ടും. അപ്പോൾ നോഡ് ജെഎസിന്റെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക, എക്സ്പ്രസിന്റെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ റിയാക്ടിന്റെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക. ആ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും, ഈ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒരുവിധം എല്ലാം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ചാറ്റ് ജിപിടിയോട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ ചാറ്റ് ജിപിടിന് സജഷൻ തരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആക്കാം എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പോൾ ആ രീതിയിലെല്ലാം ബെറ്റർ ആക്കുക. ആ ഒരു ഡിസ്കഷൻ, അതായത് ഓഡിയോ ഓപ്ഷൻ ഉണ്ടല്ലോ ചാറ്റ് ജിപിടി, അത് ഓൺ ആക്കിയിട്ട് നിങ്ങൾ സംസാരിച്ച് നോക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ പാസ് ആവേണ്ട എല്ലാ രീതിയിലുള്ള ടിപ്സും അവർ പറഞ്ഞുതരും. വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും ചാറ്റ് ജിപിടിയോട് സംസാരിക്കുക. ആ രീതിയിൽ കുറേ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എന്താവും, നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവും. ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഒരു റെസ്യൂം എങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. റെസ്യൂം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് വാച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെസ്യൂം ബിൽഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കിട്ടും. ആ രീതിയിൽ റെസ്യൂമും ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നിങ്ങളൊരു കമ്പനിയിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിന് മേ ബി ഒരു 3 to 6 months ആണ് വേണ്ടത്. ഈ രീതിയിൽ ഒരു 6 months പെർഫോം ചെയ്താൽ, വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലൊരു ITI കരിയർ സെറ്റ് ചെയ്യാം. വേറെ എവിടെയും പോകേണ്ട, ഒരു ട്രെയിൻ ഷൂട്ടിലും പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മളിവിടെ ബ്രോക്യാമ്പിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അതിന് കൂടെ പിന്നെ അവരെ കോഡിംഗ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ ഇതിനെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് യൂട്യൂബിൽ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആയൊക്കെയുള്ള സ്കില്ലുകളോ വീഡിയോസോ വാച്ച് ചെയ്തിട്ട് അതും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ITI പാക്കേജ് അല്ലെങ്കിൽ നല്ല സാലറി അച്ചീവ് ചെയ്യാൻ പറ്റും. സോ മനസ്സിലാക്കുക, ITI ചാൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. AI വന്നതോടുകൂടി ചാൻസ് പോകില്ല, ചാൻസ് കൂടിക്കൊണ്ടിരിക്കും.
കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഓൾറെഡി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിന് ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സോ എത്രയും പെട്ടെന്ന് ജോബ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക.